السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തും ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണങ്ങളാണ്. ഇത് മുസ്ലിം ലോകം ഒന്നടങ്കം എന്നും അംഗീകരിച്ചു സ്വീകരിച്ചു പോകുന്ന നിലപാടാണ്. ആ വിഷയമാകട്ടെ അടിസ്ഥാനപരവുമാണ്. എന്നാൽ ഈയിടെയായി ചില പത്രങ്ങളിൽ വഹാബി പണ്ഡിത സഭ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയുടെ പ്രസിഡന്റിൻ്റെതായി വന്ന പ്രസ്താവന ഈ യാഥാർത്ഥ്യത്തിൻ്റെ അടിവേരിന് കത്തിവെക്കുന്ന തരത്തിലുള്ളതാണ്. ആ പത്ര റിപ്പോർട്ട് നമ്മിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനൊന്ന് വായിക്കാം. ഹദീസുകളിൽ വൈരുദ്ധ്യങ്ങളും അബദ്ധങ്ങളും ഏറെ. ഹമീദ് മദനി. മുഹമ്മദ് നബിയുടെ മരണത്തിന് ശേഷം 200 കഴിഞ്ഞ് ക്രോഡീകരിക്കപ്പെട്ടവ ആയതിനാൽ ഹദീസുകളിൽ ധാരാളം അബദ്ധങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടെന്ന് കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് എ അബ്ദുൽ ഹമീദ് മദനി. ഹദീസ് സ്വീകരിക്കാൻ പരമ്പര മാത്രം പോരെന്നും ആശയവും കാര്യമായി നോക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സലഫി മദ്രസയിൽ സംഘടിപ്പിച്ച ഇസ്ലാഹി പഠനവേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇയാളുടെ വാക്കുകളിൽ അനാദരവ് പ്രകടമായി കാണുന്നു. അതൊക്കെയാണല്ലോ അവരെ അവരാക്കിയത്. ഏതെങ്കിലും ആവട്ടെ, പരിശുദ്ധ ഖുർആനിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾക്കും വളരെ പ്രഗത്ഭരും ഇജ്തിഹാദിന്റെ നിലവാരത്തിലെത്തിയവരുമായ മുജ്തഹിദുകളായ മദ്ഹബിന്റെ ഇമാമുമാർ നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ വ്യാഖ്യാനങ്ങൾ സ്വീകരിക്കുന്നതും അതിൽ അവരെ പിൻപറ്റുന്നതുമൊക്കെയും അനാചാരവും അനിസ്ലാമികവുമാണെന്ന് പറയുകയും അങ്ങനെ അതുകൊണ്ട് ഖുർആൻ സുന്നത്തിലേക്ക് മാത്രം അടങ്ങണമെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആൻ സുന്നത്തിന്റെ കാവലാളന്മാരായി രംഗത്ത് വന്ന സ്വയം അവതരിച്ച വഹാബികളുടെ ഉത്തരവാദപ്പെട്ട ഒരു സഭ, പണ്ഡിത സഭ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റിലൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ നിലപാടിലുള്ള വ്യത്യാസം, ഈ നയവ്യതിയാനം വാസ്തവത്തിൽ വഹാബിസത്തിന്റെ പൊയ്മുഖം പുറത്തു കാണിച്ചു തരുന്നതാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് പോലും മുസ്ലിം സമൂഹത്തെ അടർത്തിയെടുക്കാനുള്ള വളരെ ഗൂഢമായ നീക്കത്തിന്റെ ഭാഗമാണോ ഇത്തരം വ്യതിയാനങ്ങൾ എന്ന് ന്യായമായും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ഇവിടെ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ ഒക്കെയും അബദ്ധവും വിവരക്കേടുമാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അയാൾ ആദ്യമായി പറഞ്ഞ വിഷയം ഈ 200 അഥവാ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞു 200 200 കഴിഞ്ഞിട്ടാണ് ഹദീസിന്റെ ക്രോഡീകരണം ഉണ്ടായത് എന്നാണ് അയാൾ പറയുന്നത്. ഇത് വാസ്തവത്തിൽ വാസ്തവമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്, വസ്തുതക്ക് നിരക്കാത്തതാണ്. ഹിജറ 200 വഫാത്തല്ല, ഹിജറ 200 മുൻപും 200 അതിന്റെ ശേഷവും ഒക്കെ ക്രോഡീകരണം നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, താബിഈങ്ങളിൽപ്പെട്ട അബൂബക്കർ ബിൻ ഹസ്മ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ക്രോഡീകരിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത് ആ വിവരം ബുഖാരിയിൽ തന്നെ കാണാൻ കഴിയും. മാത്രമല്ല അതിന്റെ മറ്റു പല റിപ്പോർട്ടുകളിലും ഉണ്ട്. ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ മറ്റു പല പ്രദേശങ്ങളിലുമുള്ള പണ്ഡിതന്മാർക്കും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു ഈ നിർദ്ദേശം നൽകിയിരുന്നു എന്നൊക്കെ. ബഹുമാനപ്പെട്ട അബൂബക്കർ ബിൻ ഹസ്മ് റളിയല്ലാഹു ഹിജ്റ 110 വഫാത്തായ ആളാണ്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച മറ്റൊരു പ്രഗത്ഭനായ ഹദീസിന്റെ ലോകത്ത് നെടും തൂണുകളിൽ എണ്ണപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ ഷഹാബിൻ സുഹുരി. ഇമാം സുഹുരി ഹദീസിനെ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇമാം സുഹുരി വഫാത്താകുന്നത് ഹിജ്റ 125. അങ്ങനെ ആ അടുത്ത കാലഘട്ടങ്ങളിലായി ജീവിച്ചു മരണപ്പെട്ടു പോയ മഹാന്മാരായ ഹദീസിന്റെ വലിയ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ പലരും ഈ ഹദീസിന്റെ ക്രോഡീകരണം നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ആളുകളാണ് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ മലിക് ബിൻ ജുറൈജ്, അതുപോലെ ഇമാം സുഫിയാനു സൗരി, ഇമാം മൗസായി, ഇമാം അബ്ദുല്ലാഹിബ്ൻ മുബാറക്, അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹുഅൻഹു, റബിയബ്ന് സബീഹ് റളിയല്ലാഹുഅൻഹു, അതുപോലെ തന്നെ മഅ്മൂർ ബ്നു റാഷിദ് തുടങ്ങിയ ഹദീസിന്റെ ലോകത്ത് വളരെ പ്രഗത്ഭരായി അറിയപ്പെട്ട പലരും ഈ കാലഘട്ടങ്ങളിലായി 200 തികയുന്നതിന് മുൻപായി തന്നെ ഹദീസിന്റെ ക്രോഡീകരണങ്ങൾ നടത്തിയവരാണ്. ഇതൊന്നും വലിയ വിവരങ്ങളൊന്നുമല്ല. ഇതൊക്കെ ഹദീസിന്റെ പഠനത്തിലേക്ക് ഇറങ്ങുമ്പോൾ
പ്രാഥമികമായി ആർക്കും അറിയാവുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതുപോലും അറിഞ്ഞുകൂടാത്ത വഹാബി ജമിയത്തിന്റെ പ്രസിഡന്റ് താൻ തന്നെയാണ് അതിന് യോഗ്യൻ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ആവട്ടെ, ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയേണ്ടത്, ഹിജറ 300 ശേഷമാണ് നബിദിനാഘോഷം ഉണ്ടായതെന്നും അതുകൊണ്ട് അത് അനാചാരമാണെന്നൊക്കെ ആക്രോശിക്കുന്ന ആളുകൾ ഹിജറ 200 ശേഷമാണ് ഹദീസിന്റെ ക്രോഡീകരണം ഉണ്ടായതെന്ന് പറയുമ്പോൾ അത് അനാചാരമാണോ അതല്ല സദാചാരമാണോ എന്ന് സമൂഹത്തോട് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. അതൊന്നാമത്തെ വിഷയം. രണ്ടാമത്തൊരു കാര്യം, ഹിജറ അല്ലെങ്കിൽ 200 ശേഷമാണ് ഹദീസിന്റെ ക്രോഡീകരണം ഉണ്ടായത്, അതിനാൽ ധാരാളം അബദ്ധങ്ങൾ അതിലുണ്ട് എന്നാണ് പറയുന്നത്. ധാരാളം അബദ്ധങ്ങളും വൈരുദ്ധ്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഹദീസ് ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളും അവിടുത്തെ പ്രവൃത്തികളും അവിടുത്തെ അംഗീകാരങ്ങളുമാണ്. തങ്ങളുടെ ഹദീസുകളിൽ വൈരുദ്ധ്യങ്ങളും അബദ്ധങ്ങളും ഉണ്ട് എന്ന് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരാളും ഇക്കാലം വരെ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. എന്നല്ല, അത്തരം വാദങ്ങളൊക്കെയായി രംഗത്ത് വരാറുള്ളത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് പലപ്പോഴും. നമുക്കറിയാം, യുക്തിവാദികളായി അറിയപ്പെടുന്ന ഇടമുറകു പോലെയുള്ള ആളുകളൊക്കെയാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ആരോപിച്ചിട്ടുള്ള ആളുകൾ. ആ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മൂടുതാങ്ങികളായിട്ടാണ് ഇപ്പോൾ വഹാബി ജമിയത്തുകാർ രംഗത്ത് വന്നിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് നാവുകൊണ്ട് പറയുന്നത് എത്രത്തോളം മനസ്സിലുണ്ട് എന്ന് ഈ പ്രസ്താവനകളിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തൊരു കാര്യം, മുസ്ലിം ഉമ്മത്തിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടം മുതൽക്ക് മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് വേറിട്ടുകൊണ്ട് വിഘടനവാദങ്ങളുമായി പല വിഭാഗങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. ഖവാരിജുകൾ, മുഅ്തസിലത്തുകൾ, അതുപോലെ തന്നെ ഷിയാക്കൾ പലരും ഇവിടെ വന്നിട്ടുണ്ട്. ഖവാരിജുകൾ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള പ്രഗത്ഭരായ സഹാബിമാരെയും അവരോട് കൂടെയുള്ള സർവ്വ മുസ്ലിമീങ്ങളെയും മുശ്രിക്കുകളും കാഫിറുകളും ആക്കിയും കൊണ്ടാണ് ഖവാരിജുകൾ രംഗത്ത് വന്നത്. അതിനവർ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ, ലാ ഹുക്മ ഇല്ലാ ലില്ലാഹി, അല്ലാഹുവിന് മാത്രം അർഹതപ്പെട്ടത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു എന്നാണ് അവർ കാരണമായി പറഞ്ഞത്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹും കൂടെയുള്ളവരും അതുപോലെയുള്ള സഹാബിമാരും മുസ്ലിമീങ്ങളും ഒന്നടങ്കം കാഫിറുകളും മുശ്രിക്കുകളുമാണെന്ന് അവർ ആരോപിച്ചു. ഇതേ നിലപാട് തന്നെയാണ് മുഅ്തസിലത്തും തുടർന്നത്. അവരും അല്ലാഹുവിന് മാത്രം അർഹതപ്പെട്ടത് അല്ലാഹു ഖദീമാണ്, അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണം സൃഷ്ടിക്ക് വകവെച്ചു കൊടുത്തു, ഖുർആൻ സൃഷ്ടിയാണെന്ന് അവർ വാദിച്ചു. അത് അവർ തീരുമാനിച്ചതാണ്, ആ ഖുർആനിന് വകവെച്ചു കൊടുത്തത് സൃഷ്ടിയാണ്, അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടത് സൃഷ്ടിക്ക് വകവെച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരും രംഗത്ത് വന്നത്. അക്കാലഘട്ടത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഗത്ഭനായ ശിഷ്യൻ അബൂ യാഖൂബ് അൽ ബുവൈത്തി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അഹമ്മദ് ബിൻ നസ്റുൽ ഹുസായി റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ മുഴുവനും മുശ്രിക്കുകളും കാഫിറുകളുമാക്കിയും കൊണ്ടാണ് ഈ മുഅ്തസിലത്തിന്റെയും രംഗപ്രവേശനം ഉണ്ടായിട്ടുള്ളത്. അതേ അവസ്ഥ തന്നെയാണ് തുടർന്നുകൊണ്ട് ഇന്ന് വഹാബി ജമിയത്തുകാരുടെ സ്റ്റേജുകളിൽ നിന്ന് കേൾക്കാറുള്ള ആരോപണങ്ങളും അതുപോലെ അതിനുവേണ്ടി അവർ ഉന്നയിക്കാറുള്ള ആയത്തുകളും എന്നല്ല അവർ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ പോലും അക്കാലത്ത് ഈ മുഅ്തസിലത്തുകളും അതുപോലെയുള്ള ഖവാരിജുകളും ഒക്കെ ഉപയോഗിച്ചതിന്റെ ആവർത്തനം മാത്രമാണ് ഇന്ന് നാം കേൾക്കുന്നത്. ഇതുപോലെ തന്നെ കപട പ്രേമം, സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോട് പ്രകടിപ്പിച്ചു കൊണ്ടുവന്നവരാണ് ഈ ഷിയാക്കൾ എന്ന് പറയുന്നവർ. ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾ സമൂഹത്തിൽ ഉടലെടുത്തപ്പോൾ അവർക്ക് വേണ്ടുന്ന തരത്തിൽ ഹദീസുകളെ നിർമ്മിക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായി. ഈ കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അള്ളാഹു ഇവിടെ ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ, വളരെ യോഗ്യരും പ്രഗത്ഭരുമായ മഹാന്മാരായ അതിനിപുണരായ ചില പണ്ഡിതന്മാരെ അള്ളാഹു തആല അതിനായിട്ട് അങ്ങോട്ട് നിശ്ചയിക്കുകയാണ് ചെയ്തത്. അവർ അതിശക്തമായി ഇടപെടുകയും വളരെ സൂക്ഷ്മവും സുശക്തവുമായ മാനദണ്ഡങ്ങളിലൂടെ കള്ളനാണയങ്ങളെയും വ്യാജ നിർമ്മാതാക്കളെയും തിരിച്ചറിയുകയും അവരെ തുറന്നു കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു നിലക്കും പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ യാതൊരു സംശയത്തിനും യാതൊരു അവ്യക്തതക്കും ഇടയില്ലാത്ത വിധം, സാധ്യതയില്ലാത്ത വിധം വളരെ കൃത്യമായി അവരത് വേർതിരിക്കുകയും അവരവരുടെ ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സംരക്ഷിച്ചത്.
അതിനിപ്പോ വേണ്ടിയുള്ള പ്രധാനികളായ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ അക്കാലത്ത് അല്ലാഹു തആല അങ്ങോട്ട് നിശ്ചയിക്കുകയാണ് ചെയ്തത്. ഇത് ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം അവരൊക്കെയും പറഞ്ഞത് കാണാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട വളരെ മുൻപ് തന്നെ കുറെ ആദ്യകാലങ്ങളിൽ തന്നെ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബി ഹാത്തിം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ ജർഹി വ തഅദീൽ. കിതാബുൽ ജർഹി വ തഅദീലിൽ ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബി ഹാത്തിം പറയുകയാണ്, എങ്ങനെയാണ് ഈ ഹദീസുകളിലുള്ള കള്ളനാണയങ്ങളെയും ഒറിജിനലിലെയും തിരിച്ചറിയുക, ശരിയായ ഹദീസുകളെയും തിരിച്ചറിയാനുള്ള വഴി എന്താണെന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, ബിൻ അഖ്ദിൽ ഉലമാഇൽ ജഹാബിദത്തിൽ ലദീന ഖസ്സഹും അല്ലാഹു അസ്സ വജല്ല ബിഹാദിഹിൽ ഫളീലത്തി വറസഖഹും ഹാദിഹിൽ മാരിഫ ഫീ കുല്ലി ദഹ്രിം വസമാൻ. ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഓരോ കാലഘട്ടങ്ങളിലും ഈ കള്ളന്മാർ കള്ള നിർമ്മാതാക്കൾ ഉണ്ടായപ്പോൾ അവരെ നേരിടാനും അവരുടെ കള്ളത്തരങ്ങളെ തുറന്നു കാണിക്കാനും സത്യത്തെയും യഥാർത്ഥത്തെയും ബാത്തിലിനെയും വേർതിരിക്കാനും യോഗ്യരായ നിപുണരായ ജഹാബിദത്ത് എന്ന് പറഞ്ഞാൽ കള്ള നാണയങ്ങളെ വേർതിരിക്കാൻ കഴിവുള്ള ആളുകൾക്കാ പറയാ, ഹദീസിന്റെ വിഷയത്തിൽ കള്ള ഹദീസുകളെയും ശരിയായ ഹദീസുകളെയും വേർതിരിക്കാൻ കഴിവുള്ള യോഗ്യരായ ഉലമാ പണ്ഡിതന്മാരുടെ നിരൂപണമാണ് അതിനുള്ള മാനദണ്ഡം. ആ പണ്ഡിതന്മാരത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കലാണ് അതിൻ്റെ ഉള്ള മാനദണ്ഡം. ഈ പണ്ഡിതന്മാരെ ഹസ്സഹുമുല്ലാഹു അള്ളാഹുത്തല അവരെ അതിന് പ്രത്യേകമായി അങ്ങോട്ട് പ്രത്യേകമായി തെരഞ്ഞെടുത്തതാണ്. ഹസ്സഹുമുല്ലാഹു ബിഹാദിഹിൽ ഫളീലത്തി, ഈ ഒരു പ്രത്യേക ശ്രേഷ്ഠമേറിയ ഈ ജോലി എടുക്കാൻ വേണ്ടി അള്ളാഹുത്തല അവരെ അതിനായി പ്രത്യേകം സൃഷ്ടിച്ചു, അവരതിന് പ്രത്യേകം നിശ്ചയിക്കുകയും അവരതിന് വേണ്ടി അങ്ങോട്ട് ജീവിക്കുകയും ചെയ്തു. അവരുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അത്ഭുതങ്ങളാണ് നമുക്കൊക്കെ കാണാൻ കഴിയുന്നത്. അത്രയും പ്രയാസപ്പെട്ടുകൊണ്ടും വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടും അതിന് വേണ്ടി അള്ളാഹു തആല അങ്ങോട്ട് നിശ്ചയിച്ച ആളുകൾ ചെയ്ത അധ്വാനമാണ് അത്. അവരവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുമുണ്ട്. പക്ഷെ അത് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. അത് വേണമെങ്കിൽ അതിനുള്ളൊരു കഠിനാധ്വാനം നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കണം. അത് മനസ്സിലാവണമെങ്കിൽ തന്നെ അവരുടെ ഗ്രന്ഥങ്ങൾ ആഴത്തിലിറങ്ങി വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പഠിക്കുമ്പോഴേ നമുക്ക് ആ കാര്യങ്ങൾ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ അതെന്ന് വെച്ചാൽ ഏതെങ്കിലും വല്ല പരിഭാഷ വായിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് പുസ്തകങ്ങൾ വായിക്കുന്ന എളുപ്പമൊന്നും ഉണ്ടാവില്ല. ജമ്മിയത്തുകാർ അത് മാത്രമേ ശീലിച്ചിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ തങ്ങൾ അകപ്പെട്ടിട്ടുള്ള പൊട്ടക്കിണറിനപ്പുറവും ലോകം പ്രവിശാലമാണ് എന്ന് ജമ്മിയത്തുകാർ തിരിച്ചറിയണമെന്ന് മാത്രം. പിന്നെ ഇയാൾ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതെന്താണെന്ന് വെച്ചാൽ, ഹദീസ് സ്വീകരിക്കാൻ പരമ്പര മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് അതിൻ്റെ ആശയവും കാര്യമായി നോക്കേണ്ടതുണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞത്. ഇത് വളരെ അപകടകരമായ ഒരു വാദമാണ് ഇയാൾ ഉന്നയിച്ചിട്ടുള്ളത്. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. ഒന്നാമത്തത്, ഹദീസ് സ്വീകരിക്കാൻ മുസ്ലിം ഉമ്മത്ത് അംഗീകരിച്ചു വന്ന ഒരു മാനദണ്ഡമുണ്ട്. എക്കാലത്തും മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു വന്ന അതിൻ്റെ യോഗ്യരായ പണ്ഡിതന്മാർ വിശദീകരിച്ച നേരത്തെ പറഞ്ഞ തരത്തിലുള്ള കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡത്തിലൂടെ സ്ഥിരപ്പെട്ടാൽ അത് ഹദീസാണ്, റസൂലുള്ളാഹി തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്നതാണ്, അത് എല്ലാവർക്കും ബാധകവുമാണ്. ഇങ്ങനെ അതിൻ്റെ ആശയവും കൂടി പരിശോധിച്ചതിൻ്റെ ശേഷമേ, എന്താണ് ആശയം കാര്യമായി നോക്കണം എന്ന് പറഞ്ഞാൽ ആ വന്ന വിഷയം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണം. ഇങ്ങനെ ആശയവും കൂടി പരിശോധിച്ചിട്ട് മാത്രമേ ഹദീസിനെ സ്വീകരിക്കാൻ കഴിയൂ എന്ന ഒരു വാദം മുസ്ലിം ലോകത്ത് ആരും അംഗീകരിക്കപ്പെടുന്ന ആരും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു അടിസ്ഥാന മുസ്ലിമീങ്ങൾ ആരും സ്വീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പുതിയ അടിസ്ഥാനം ഇവിടെ ഈ വഹാബി ജമ്മിയത്തുകാർ സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് അവരുടെ വകയായി സ്വന്തം ഒരു അടിസ്ഥാനം ഇവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഹദീസ് സ്വീകരിക്കാൻ ഇങ്ങനെ ഒരു മാനദണ്ഡം മുസ്ലിം ലോകത്ത് ആരും പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മാനദണ്ഡം ഉണ്ടാക്കിയെടുക്കുക എന്നത് വഹാബി പ്രസ്ഥാനക്കാർ അല്ലെങ്കിൽ വഹാബി ജമ്മിയത്തുകാർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് വളരെ ഏറിയ വളരെ മോശപ്പെട്ട വൃത്തികെട്ട ഒരു ബിദ്അത്താണ്. ഇതൊരിക്കലും മുസ്ലിം ഉമ്മത്തിന് പരിചയമുള്ളതല്ല. ആരും ഇങ്ങനെ ഒരു മാനദണ്ഡം പറഞ്ഞിട്ടില്ല. ആശയം പരിശോധിച്ചിട്ട് ഹദീസ് സ്വീകരിക്കാവൂ എന്ന ഒരു നിലപാട് മുസ്ലിമീങ്ങൾക്ക് പരിചയമേ ഇല്ല. അതുകൊണ്ട് അത് മുസ്ലിമീങ്ങൾക്ക് ബാധകവും അല്ല. ഇത് ബിദ്അത്താണ്. ഈ വാദം, ഈ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. ഇങ്ങനെ ഒരു അടിസ്ഥാനം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇനി എടുക്കുന്ന നിലപാടുകളൊക്കെയും ബിദ്അത്ത് തന്നെയാണ്. ഇത് വാസ്തവത്തിൽ ഇവർ ഇന്ന് ഇത് വ്യക്തമായി തുറന്നു പറഞ്ഞു. വാസ്തവത്തിൽ ഇത് എക്കാലത്തും ഇവർ അനുവർത്തിച്ചു പോകുന്നത് ഈ നിലപാട് തന്നെയാണ്.
പല വിഷയങ്ങളിലും ഇവർ സ്വീകരിക്കുന്ന അടിസ്ഥാന നിലപാടുകൾ ഇത് ഖുർആനിന്റെയോ ഹദീസിന്റെയോ ദീനിന്റെയോ പേരിൽ ഇവർ പറയുന്നു എന്നല്ലാതെ ഈ അടിസ്ഥാനം മുസ്ലിമീങ്ങൾക്ക് ബാധകമായതോ മുസ്ലിമീങ്ങൾക്ക് പരിചയമുള്ളതോ ആവുകയില്ല. അവർ അവരുടെ സ്വന്തം വകയായി അങ്ങനെ ഒരു അടിസ്ഥാനത്തെ അവർ വാർത്തെടുക്കും, എന്നിട്ട് അതിന്മേൽ നിന്നുകൊണ്ടാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത്. എക്കാലത്തും ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഉദാഹരണമായി ദീനിലെ അടിസ്ഥാന വിഷയങ്ങളാണ് ഇബാദത്ത്, തൗഹീദ്, ഷിർക്ക് എന്നൊക്കെ പറഞ്ഞാൽ. ഇബാദത്ത് എന്നാൽ എന്താണ്? അത് മുസ്ലിമീങ്ങൾ സ്വീകരിച്ചു വരുന്ന ഒരു മാനദണ്ഡവും ഒരു നിർവചനവും ഒക്കെ ഇബാദത്തിനുണ്ട്, അതിർവരമ്പുകളുണ്ട്. അതിനെ തള്ളിയും കൊണ്ട് ഇവർ സ്വന്തമായി ഇബാദത്തിനൊരു നിർവചനവും ഒരു മാനദണ്ഡവും നിശ്ചയിച്ചു. അതിന്മേൽ നിന്നുകൊണ്ട് പിന്നെ അവർക്ക് പലതും ഷിർക്കാക്കേണ്ടി വന്നു, പലതും തൗഹീദിന് വിരുദ്ധമാക്കേണ്ടി വന്നു. അപ്പൊ ഷിർക്കിനും തൗഹീദിനും പുതിയ ചില മാനങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ടായി. അത് ഇവർ സ്വന്തമായി ഇബാദത്തിന് മാനദണ്ഡം ഉണ്ടാക്കിയതാണ് അതിന്റെ കാരണം. ഇത് മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ല, മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒന്നും പരിചയവുമില്ല. മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു വരുന്ന നിലപാടിന് വിരുദ്ധമായി ഇവർ സ്വന്തമായി ഒന്നും ഉണ്ടാക്കി. പിന്നെ അത് ഈ അടുത്ത കാലത്തായി ജീവിച്ചു പോയ റഷീദുല്ലാ അതുപോലെ ജമാലുദ്ദീൻ അഫ്ഗാനി പോലെയുള്ള ആളുകളാണ്, അവരാണ് ഇത് സമൂഹത്തിലേക്ക് ഈ പുതിയൊരു മാനദണ്ഡം എഴുന്നള്ളിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ, അഭൗതിക മാർഗത്തിലൂടെ ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു കാര്യവും ഇബാദത്താണ്, ആരാധനയാണ്. ഇങ്ങനെ മുസ്ലിമീങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ജമാലുദ്ദീൻ അഫ്ഗാനി അതുപോലെ തന്നെ റഷീദുല്ലാ പോലെയുള്ള ആളുകളാണ് ഇത് സമൂഹത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത്. അവർക്ക് എവിടെന്നാണ് അത് കിട്ടിയത്? അതെല്ലാവർക്കും അറിയാം. ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയും അതുപോലെയുള്ള ആളുകളൊക്കെ ആരുടെ സൃഷ്ടികളാണ്, ആർക്ക് വേണ്ടി പണിയെടുക്കുന്നവരായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് സമൂഹത്തിലേക്ക് കുത്തിക്കയറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളുകൾ അവരാണ്, അത് അവരുടെ വകയാണ്. ഇത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് ഈ കേരള ജമിയത്തുകാർ അല്ലെങ്കിൽ ഈ വഹാബി ജമിയത്തുകാർ ഇബാദത്തിന് നിർവചനം നിശ്ചയിച്ചത്. ഇതുകൊണ്ട് ഇവർക്ക് പലതും എന്തായി ഷിർക്കാക്കേണ്ടി വന്നു. കാരണം എങ്കിലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. എല്ലാ മുസ്ലിമീങ്ങളും എക്കാലത്തും പറഞ്ഞതുപോലെ ഇബാദത്തിന് നിർവചനം കൊടുത്താൽ പിന്നെ വഹാബി ജമിയത്തിന് പ്രത്യേക സ്ഥാനമൊന്നുമില്ല, എല്ലാവരും കൂട്ടത്തിൽ പെടാനേ പറ്റൂ. അപ്പൊ ഇവർക്ക് പ്രത്യേകമായ ഒരു സ്ഥാനവും പ്രസിഡന്റാവൊക്കെ ആവാനും സെക്രട്ടറി ആവാനൊക്കെ പല ആളുകൾക്കും പല ബോധ്യങ്ങളും അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കും വേണ്ടി എന്തായി ഇവർക്ക് വേറിട്ട് നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വേറിട്ടുള്ള അടിസ്ഥാനങ്ങൾ സ്ഥാപിച്ചെടുക്കൽ നിർബന്ധമായി തീർന്നു. എന്നാൽ ഇവിടെ വസ്തുതാപരമായി ഹദീസുകളുടെ ആശയങ്ങളോട് പല ഹദീസുകളിലും വന്ന ആശയങ്ങൾക്ക് വിരുദ്ധമാണ് ഇബാദത്തിന് ഇവരീ പറഞ്ഞിട്ടുള്ള നിർവചനം. എന്നാൽ ആ ഹദീസുകളോ അതുവരെ സ്വീകരിക്കില്ല. ആ ഹദീസുകളെ സംബന്ധിച്ച് ഇവർ സംസാരിക്കുകയുമില്ല. അത് പൂഴ്ത്തിവെക്കാനാണ് ഇക്കാലം ഇത്രയും അവർ ശ്രമിച്ചത്. ഉദാഹരണമായി അഭൗതിക മാർഗത്തിലൂടെ ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചാൽ അത് വിവാദത്താണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തും തങ്ങളുടെ വഫാത്തിന് ശേഷവും തങ്ങളിൽ നിന്ന് ബർക്കത്തെടുക്കുക, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഇവർക്ക് വല്ലാത്തൊരു വിഷമമാണ്, അലർജിയാണ്. എന്നാൽ ബർക്കത്തെടുത്തുകൊണ്ട് ഗുണം പ്രതീക്ഷിച്ച സംഭവങ്ങൾ ധാരാളമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ സുബ്ഹി നമസ്കരിച്ച് പള്ളിയിലിരുന്നാൽ ആളുകൾ വീട്ടുവേലക്കാർ സഹാബിത്തിന്റെ വീട്ടിലുള്ള വേലക്കാർ പാത്രവുമായി വെള്ളവുമായി വരും. എന്തിനാ റസൂലുള്ളാഹി തങ്ങൾ അതിലൊന്ന് കൈമുക്കി കൊടുക്കാൻ? യൽത്തമിസൂന ബർക്കത്ത് യദി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിന്റെ ബർക്കത്ത് കിട്ടാനായി വരുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ റസൂലുള്ളാഹി തങ്ങളുടെ ജുബ്ബ ഉണ്ടായിരുന്നു. ഈ ജുബ്ബ അസുഖം വരുമ്പോൾ അത് വീട്ടിലുള്ള വീടുകാർ, അതായത് സഹാബത്ത് അതുപോലുള്ള മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യും? അസ്മാ ബീവിന്റെ വീട്ടിലേക്ക് കുറച്ച് പാത്രത്തിൽ കുറച്ച് വെള്ളവുമായി പറഞ്ഞേക്കും ഈ ജുബ്ബ ഒന്ന് അതിൽ മുക്കി കൊടുക്കാൻ. എന്തിനാണത്? യുസ്തഷ്ഫ ബിഹാലിൽ മർള, അസുഖമുള്ളവരുടെ അസുഖത്തിന് ശിഫ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇത് ബുഖാരിയുള്ള വിഷയമാണ്. അപ്പോ ഇങ്ങനെ അഭൗതികമായ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കുന്ന പല സംഭവങ്ങളും തങ്ങളുടെ ജീവിതകാലത്തും വഫാത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ അതൊക്കെ സ്വീകരിച്ചു പോന്നതുമാണ്, അതൊക്കെ പ്രവർത്തിച്ചു പോന്നതുമാണ്. എന്നാൽ ഇപ്പോ പിന്നെന്ത് പറയാം? ഇപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ ആസാറുകളൊന്നും അങ്ങനെയുള്ളതൊന്നും ഇപ്പോ നിലവിലില്ല എന്നാണ് ഇവർ പറയാറുള്ളത്. ഇല്ല എന്ന് അവർ ഒറ്റടിക്ക് പറയും, അതവർക്ക് നിർബന്ധമാണ്, അവിടെ നിലനിൽപ്പിന്റെ വിഷയമാണല്ലോ അത്. അത് ശരിയായി സ്ഥിരപ്പെട്ടത് പലതും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്, മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു വരുന്നുണ്ട്. എന്നാൽ അതിന്റെ പേരിൽ ദുരുപയോഗം ചെയ്യുന്നവരും മുതലെടുക്കുന്നവരും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കള്ളം പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് യഥാർത്ഥമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കള്ളം പറഞ്ഞുകൊണ്ട് ഇവിടെ നബിമാരെ പേരിലും കള്ളം പറഞ്ഞുകൊണ്ട് ആളുകൾ വന്നിട്ടുണ്ട്, നബിയ എന്ന് പറഞ്ഞുകൊണ്ട്. ശരിയായ നബിമാരില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ അതുണ്ടായിരിക്കും. അതേസമയത്ത് ഇനി അതില്ല എന്ന് കൂട്ടാം, ഈ ലോകത്തിന് എവിടെയിപ്പോ അത് കിട്ടാനില്ല എന്ന് കൂട്ടാം. എന്നാൽ തന്നെ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അന്നെന്തായിരുന്നു സഹാബത്ത് ഈ ഇബാദത്തിന് അർത്ഥം കൊടുത്തിരുന്നത്? അന്നൊക്കെ ഇബാദത്തിന് എന്തായിരുന്നു നിർവചനം? സഹാബത്തിന്റെ കാലഘട്ടത്തിലും റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തും സഹാബത്തിന്റെ കാലത്തും താബിഈങ്ങളുടെ കാലത്തും എന്നല്ല, ഇമാം അഹമ്മദ് റളിയല്ലാഹുവിന്റെ പക്കൽ പോലും റസൂലുള്ളാഹി തങ്ങളുടെ മുടി ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ അവരതിന് ബർക്കത്തെടുക്കുകയും ചെയ്തിരുന്നു. അതോ അബോധികമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിച്ചിരുന്നു.
ഇത് അന്നെന്തായിരുന്നു അപ്പൊ ഇബാദത്തിന്റെ അർത്ഥം? ഇബാദത്തിന്റെ നിർവചനം എന്തായിരുന്നു? അപ്പോ ഈ വസ്തുത ഇവർ നിശ്ചയിച്ചിട്ടുള്ള അടിസ്ഥാന നിലപാടിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തബറുക്കുമായി ബന്ധപ്പെട്ട ഹദീസിനെ കൈകാര്യം ചെയ്യുകയോ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയോ സംസാരത്തിൽ വരികയോ അങ്ങനെ ഒരു ഏർപ്പാട് തന്നെ ഈ വഹാബി ജമ്മിയത്തുകാരുടെ നേതാക്കളിലോ പണ്ഡിതന്മാർ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലോ അങ്ങനെ ഒരു ഏർപ്പാട് തന്നെയല്ല. അത് അവരെ അവരുടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കൂല, പൂഴ്ത്തി വെക്കാനും മറച്ചു വെക്കാനുമാണ് അവരെന്നും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പുറത്ത് സമസ്തക്കാരെ സ്റ്റേജ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ സമസ്തക്കാരത് പറയും, ധാരാളം പറയും, എപ്പോഴും പറയും. പ്രത്യേകിച്ച് റബിയുൽ അവൽ മാസമൊക്കെ വന്നാൽ പിന്നെ ഈ വഹാബി ജമ്മിയത്തുകാരുടെ അവസ്ഥ ബാങ്കിന്റെ സമയമായാൽ ഇബിലീസിന്റെ അവസ്ഥ പോലെയാണ്. എവിടെ ഓടിയാലും എവിടേക്ക് ഓടിയാലും ഒരു രക്ഷയില്ല. അപ്പൊ അങ്ങനെ ജനങ്ങൾ ഇത് അറിയും. ഇങ്ങനെ അറിഞ്ഞു പുറത്തായി ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതകളാണ്. അപ്പോ സ്വാഭാവികമായിട്ട് ഒരു പറയും, റബിയുൽ അവലിന്റെ പരിപാടി കേൾക്കാൻ പോകരുത്, അത് വിദേഹത്താണ്, അനാചാരം. കാരണം എന്താ, അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവരെ അടിസ്ഥാന പൊളിയണത്, ആ തിരിച്ചറിവാണ് ഇതൊക്കെ അനാചാരമാണെന്ന് പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള അടിസ്ഥാനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഹദീസുകളെ തള്ളിക്കളയുന്ന അസ്വീകാര്യമാക്കി വെക്കുന്ന ഒരു നിലപാട് ഇവർ എന്നും സ്വീകരിച്ചു വന്നത് തന്നെയാണ്. പിന്നെ ഇപ്പോ എന്തായി, അത് മറച്ചു വെച്ചാൽ ഒളിഞ്ഞിരിക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തായി ഇപ്പോൾ പിന്നെ മറച്ചു വെച്ചാൽ തടി രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ തങ്ങളുടെ നിലപാട് സംരക്ഷിക്കാനോ കഴിയാത്ത സ്ഥിതിയായി. അപ്പൊ പിന്നെ പിന്നെ ഹദീസ് നിഷേധിക്കല്ലാതെ മാറുകല്ല. ഹദീസ് സഹിയായി വന്നതുകൊണ്ടൊന്നും ആയില്ല. ബുഖാരിയിൽ ഉണ്ടായിട്ടും കാര്യമില്ല, മുസ്ലിമിൽ ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര സഹിയായി വന്നിട്ടും കാര്യമില്ല. ആ പറയുന്ന ഹദീസിൽ പറഞ്ഞ വിഷയം പരിശോധിക്കണം. ആ വിഷയം സ്ഥിരപ്പെട്ടതാണോ അല്ലെങ്കിൽ ആ വിഷയം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചിട്ടേ ആശയം പരിശോധിച്ചിട്ടേ സ്വീകരിക്കാൻ പറ്റൂ. ആശയം പരിശോധിച്ചിട്ട് ഹദീസ് സ്വീകരിക്കാൻ പറ്റൂ, ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പുതിയൊരു അടിസ്ഥാനം സ്ഥാപിച്ചെടുക്കാൻ ഇവർ ഇപ്പോൾ നിർബന്ധിതരാണ്. ഇതാണ് ഇങ്ങനെ ഒരു പുതിയ അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും ഇതിന്റെ പിന്നിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആശയങ്ങൾ പരിശോധിച്ചിട്ടേ ഹദീസിനെ സ്വീകരിക്കാവൂ എന്ന ഈ ഒരു വാദം വാസ്തവത്തിൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന അതിന്റെ അടിത്തറ ഇളക്കുന്ന ഒരു വാദമാണത്. പിന്നെ ഇസ്ലാം ഇവിടെ ഇല്ല, അടിത്തറ പൊളിക്കുന്ന ഒരു വാദമാണ് ആ പറയുന്നത്. കാരണം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തത് പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അവിടുത്തെ ഹദീസ് എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ രണ്ടാമത്തെ പ്രമാണമാണ്. അപ്പൊ ഹദീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണ് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം. ഒരു കാര്യം ഇസ്ലാമികമാകുന്നതും അനിസ്ലാമികമാകുന്നതും ശരിയാകുന്നതും തെറ്റാകുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനോട് യോജിക്കുന്നതിനും വിയോജിക്കുന്നതിനും അനുസരിച്ചാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടോ, എന്നാൽ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം എന്നും, ഇന്ന് മാത്രമല്ല എന്നും അത് ഇസ്ലാമികമാണ്. തങ്ങളുടെ ഹദീസിന് വിരുദ്ധമാണോ, തങ്ങളുടെ സുന്നത്തിന് വിരുദ്ധമാണോ, എന്നാൽ വിരുദ്ധമാകുമ്പോൾ അത് അനിസ്ലാമികമാണ്. ഇങ്ങനെയാണ് മുസ്ലിമീങ്ങൾ സ്വീകരിച്ചു വന്നിട്ടുള്ള നിലപാട്. അഥവാ ഒരു കാര്യം മുസ്ലിമീങ്ങൾക്ക് ശരിയും തെറ്റുമാവാനുള്ള മാനദണ്ഡവും അതിന്റെ പ്രമാണവും ഏതാണ്? ഹദീസാണ്. ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ അംഗീകരിച്ചോ എന്നാ അത് ദീനാണ്, തങ്ങൾ അംഗീകരിച്ചതിനെതിരാണോ എന്നാ ദീനിനെതിരാണ്. ഇതാണ് മുസ്ലിമീങ്ങൾ എന്നും അംഗീകരിച്ചു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ജമ്മിയത്തുകാർ, വഹാബി ജമ്മിയത്തുകാർ പുറത്തുവിട്ടിട്ടുള്ള ഈ നിലപാട് പ്രകാരം ഒരു കാര്യത്തിനും റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് പ്രമാണമേ അല്ല. ഹദീസിന്റെ തിരുസുന്നത്തിന്റെ പ്രാമാണികതയെ ഇവർ നിഷേധിക്കുന്നു, തള്ളിക്കളയുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം ഏതൊരു ഹദീസ് ഇപ്പൊ 200 ശേഷം രചിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 200 ശേഷം രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ സഹീഹ്, അതുപോലെ തന്നെ സഹീഹ് മുസ്ലിം തുടങ്ങി അതിനുശേഷമുള്ള ഗ്രന്ഥങ്ങളൊക്കെ. അപ്പോ സഹീഹ് മുസ്ലിമിലും സഹീഹ് ബുഖാരിയിലും ഉള്ള ഹദീസ് ആണെങ്കിൽ പോലും ഒരു കാര്യമല്ല, ബുഖാരിയിൽ ഉണ്ടായിട്ടും കാര്യമില്ല, മുസ്ലിമിൽ ഉണ്ടായിട്ടും കാര്യമില്ല. പിന്നെന്താക്കണം, ആ സ്ഥിരപ്പെട്ടാൽ അതിന്റെ ആശയം പരിശോധിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കണം. ആശയം കൂടി പരിശോധിച്ചിട്ട് ഹദീസ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഏതൊരു ഹദീസ് വന്നാലും ആ ഹദീസ് ബുഖാരിയിൽ തന്നെ ഉണ്ടായാൽ പോലും അത് സനദ് സ്ഥിരപ്പെട്ടു എന്നല്ലാതെ അത് ശരിയാണോ, ആ ഹദീസിൽ പറഞ്ഞ വിഷയം ശരിയാണോ അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ.
എന്ന് വെച്ചാൽ ഏത് ഹദീസിനും ഇത് ബാധകമാണല്ലോ. എങ്കിൽ ഹദീസ് ഒന്നിനും പ്രമാണല്ല എന്നാണല്ലോ പറഞ്ഞതിന്റെ ചുരുക്കം. ഒരു വിഷയത്തിനും ഹദീസ് പ്രമാണല്ല, പിന്നെ ഹദീസിൽ വന്ന വിഷയം ശരിയാണോ തെറ്റാണോ എന്ന് വേറെ പരിശോധിച്ചിട്ട് വേണം സ്വീകരിക്കാൻ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞാലും ശരി പറഞ്ഞിട്ടില്ലെങ്കിലും ശരി അതിവിടെ പ്രമാണമല്ല, തങ്ങളുടെ സുന്നത്ത് ഇവിടെ ഒന്നിനും പ്രമാണമല്ല എന്നാണ് ഇപ്പോ പുതിയ വഹാബി ജമിയത്തുകാരുടെ പുതിയ കണ്ടെത്തൽ അഥവാ പുതിയ പ്രഖ്യാപനം. ഇതാണ് ഇവർ അംഗീകരിച്ചു വന്ന പ്രവർത്തിച്ചു വന്ന നിലപാട്. പക്ഷേ ഇതുവരെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പൊതുജനങ്ങളുടെ മുന്നിൽ ഖുർആൻ സുന്നത്ത് ഖുർആൻ സുന്നത്ത് എന്നിങ്ങനെ പറഞ്ഞ് പെരുപ്പിക്കുകയായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പക്ഷെ അതിന്മേൽ നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ വന്ന് അകപ്പെട്ടപ്പോൾ തുറന്നു പറയുകയാണ് ഹദീസ് ഇവിടെ ഒന്നിനും പ്രമാണമല്ല. ഹദീസിൽ വന്ന കാര്യം ആശയം കാര്യമായിട്ട് നോക്കണം. എന്താ കാര്യമായിട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം, എന്നിട്ടേ സ്വീകരിക്കാൻ പറ്റൂ. അപ്പൊ ഹദീസിൽ ഒരു കാര്യം വരിക എന്നത് ആ കാര്യം ശരിയാണെന്നതിനോ തെറ്റാണെന്നതിനോ പ്രമാണമല്ല, ഹദീസ് പ്രമാണമല്ല. പിന്നെ ഇവർക്ക് എവിടെ നിന്ന് കിട്ടും ശരിയും തെറ്റും? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ശരിയും തെറ്റുമാകുന്നത് ഹദീസിൽ വരുന്നതിനോട് യോജിക്കുക, തങ്ങൾ പറഞ്ഞതിനോട് പഠിപ്പിച്ചതിനോട് യോജിക്കുക വിയോജിക്കുക എന്നതാണ്. ഇവര് അത് ഇവർ പറയുന്നു അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടത് കൊണ്ട് മാത്രമായില്ല, ആ വിഷയം പരിശോധിച്ചിട്ടേ തീരുമാനിക്കാൻ പറ്റുള്ളൂ, കാര്യമായി തന്നെ പരിശോധിക്കണം. എന്നാൽ പിന്നെ തങ്ങളുടെ ഹദീസിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ ആ സ്ഥിരപ്പെട്ടത് കൊണ്ട് ആ കാര്യം ശരിയായിക്കൊള്ളണമെന്നില്ല, അബദ്ധം ഉണ്ടാവാമെന്നല്ല, ഉണ്ട്, ധാരാളം ഉണ്ട് എന്നാണ് പറയുന്നത്. അബദ്ധങ്ങളും വൈരുദ്ധ്യങ്ങളും ധാരാളമുണ്ട്. ബുഖാരിയിൽ ഉണ്ടായാൽ പോലും അതിലൊരുപാട് അബദ്ധങ്ങളും ധാരാളം വൈരുദ്ധ്യങ്ങളുമാണ് ഹദീസുകളിലുള്ളത്. ഈ നിലക്ക് നോക്കുമ്പോ ഹദീസ് ഒന്നിനും പ്രമാണമല്ല. പിന്നെ ഇവർക്ക് ശരിയും തെറ്റും വേർതിരിക്കാനുള്ള മാനദണ്ഡം എന്താ? എവിടെന്നാ ഇവർ ശരിയും തെറ്റും കണ്ടെത്തുക? ഇത് ഇവർ തന്നെ സ്വന്തം തീരുമാനിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ജമ്മിയത്തുകാർ വഹാബി ജമ്മിയത്തുകാർ യോഗം കൂടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ശരിയാണ്, വേറെ ചില കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് അവർ സ്വയം തീരുമാനിച്ചിട്ടുണ്ട്. അവർ തീരുമാനിച്ച ശരിയോട് യോജിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്, ആ എന്നാ സ്വീകരിക്കാം. ഇവർ തീരുമാനിച്ച ശരിയോട് എതിരാണോ റസൂലുള്ളാഹി പറഞ്ഞത്, എന്നാ പിന്നെ അത് സ്വീകരിക്കാൻ പറ്റൂല എന്നാണോ ഇവർ പറയുന്നത്? അതെ, ഇതാണ് ഇവർ പറയുന്നത്. ഇവരുടെ വാദങ്ങളായി എന്തൊക്കെ ഇവിടെ ഉണ്ടോ അതൊക്കെ അവർ സ്വന്തം തീരുമാനിച്ചതാണ്, അവർ സ്വന്തമായി തീരുമാനിച്ചതാണ്. അത് അവർക്ക് ചില ശരികളുണ്ട്, അവർക്ക് ചില തെറ്റുകളുമുണ്ട്. അതിനോട് യോജിച്ചാൽ അത് സ്വീകരിക്കും, അതിനോട് എതിരായാൽ എന്ത് തന്നെ ആര് തന്നെ പറഞ്ഞാലും അത് സ്വീകരിക്കുകയില്ല. ഇതാണ് എന്നും ഇവർ സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാട്. അതല്ല ഇവർ ശരിയും തെറ്റും തീരുമാനിക്കുന്നത്, ഖുർആൻ നോക്കി തീരുമാനിക്കുന്നാണ് അവർ പറയുന്നത്. ഖുർആനിൽ നോക്കും, ഖുർആനിൽ ഉള്ള ശരിയോട് റസൂലുള്ള പറഞ്ഞ ശരി പറഞ്ഞത് ശരിയാവുന്നുണ്ടോ യോജിക്കുന്നുണ്ടോ എന്നാ അത് അംഗീകരിക്കും. ഖുർആനിൽ ഇവർ കണ്ട ശരിയോട് റസൂലുള്ള പറഞ്ഞത് എതിരാണോ എന്നത് സ്വീകരിക്കുകയില്ല എന്നാണോ ഇവർ പറയുന്നത്. എന്നാൽ ഏറ്റവും അപകടകരമായ വളരെ മോശപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരു ആരോപണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇവർ ആരോപിക്കുന്നത്. ഖുർആനിൽ പഠിപ്പിക്കാൻ വേണ്ടി വന്ന റസൂലുള്ളാഹി ഖുർആൻ പറഞ്ഞ ശരിക്ക് ശരിയായ ഒരു കാര്യം ഖുർആനിലെ ശരിയോട് എതിരായും കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു എന്നോ? ഖുർആനിൽ തെറ്റായി പറഞ്ഞ ഒരു കാര്യത്തിനെതിരായി റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ പറഞ്ഞു എന്നോ? ഖുർആൻ പഠിപ്പിക്കാൻ വന്ന റസൂലുള്ളാഹി ഖുർആനെതിരായി പഠിപ്പിച്ചു എന്നാണോ ഇവർ ആരോപിക്കുന്നത്? ഇത് റസൂലുള്ളാഹി തങ്ങളെയാണ് നേരെ ആരോപിക്കുന്നതെങ്കിലും വാസ്തവത്തിൽ ഇത് ചെല്ലുന്നത് റസൂലുള്ളാഹിയിലേക്ക് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയെ പോലും കൊച്ചാക്കലാണ്. കാരണം ഖുർആനിനെ സംബന്ധിച്ച് അള്ളാഹു തആല പറഞ്ഞത് വഅൻസൽനാഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്, തങ്ങൾ അള്ളാഹുവിന്റെ കിതാബിനെ ജനങ്ങൾക്ക് ബയാൻ ചെയ്തു കൊടുക്കണം, അതിനാണ് തങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത്, അതിനാ റസൂലുള്ളാഹി ഇവിടെ വന്നത്.
അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിന്റെ ഉദ്ദേശം. വിഅസത്തിന്റെ ലക്ഷ്യം തന്നെ അതാണ്, ഖുർആനിനെ ബയാൻ ചെയ്തു കൊടുക്കലാണ്. അതിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്ത് നിശ്ചയിച്ച് ഏൽപ്പിച്ച ഒരാൾ അതിന് പറ്റാത്ത ഒരാളായിരുന്നു, അള്ളാഹു തആല തെരഞ്ഞെടുത്ത ആളെ പറ്റിയില്ല എന്നാണോ ഇവർ ആരോപിക്കുന്നത്? എന്തൊക്കെയാണ് ഇവർ ഈ പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇവർ ആലോചിച്ചിട്ടുണ്ടോ? നമുക്കറിയില്ല. വാസ്തവത്തിൽ ഇതൊന്നും യഥാർത്ഥത്തോട് ഒരു നിലക്കും യോജിക്കുന്നതല്ല. ഈ നിലക്കുള്ള ഒരു നിലപാട് മുസ്ലിം ഉമ്മത്തിന് സ്വീകരിക്കാൻ പറ്റുന്നതുമല്ല. പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ച ഖുർആനിലെ ശരി എന്താണോ അതാണ് റസൂലുള്ളാഹി ഇവിടെ ബയാൻ ചെയ്യുന്നത്. അത് സ്വീകരിക്കാൻ മുസ്ലിമീങ്ങൾ ബാധ്യസ്ഥരാണ്. ഇത്തരക്കാരായ ആളുകൾ ഹദീസിനെ നിഷേധിക്കുന്ന അതിന്റെ പ്രാമാണികതയെ തള്ളിക്കളയുന്ന ഒരു വിഭാഗം ഇവിടെ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വളരെ വ്യക്തമായി നമ്മെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പല ഹദീസുകളിലും കാണാം. എനിക്ക് പരിശുദ്ധ ഖുർആനും അതുപോലെയുള്ള വേറെയും അത്രയും എനിക്ക് വേറെയും നൽകപ്പെട്ടിട്ടുണ്ട്. ഖുർആനിലുള്ളത് മാത്രമല്ല എന്നാണ് പറയുന്നത്, വേറെയും അത് റസൂലുള്ളാഹി തങ്ങൾ ഹദീസിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് പറയാം, വയറു നിറയെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ആഡംബരങ്ങളിൽ ജീവിക്കുന്ന ചില ആളുകൾ അവര് പറയും, ഖുർആൻ നോക്കിക്കോളിയും, ഖുർആനിലുള്ളത് സ്വീകരിച്ചോളിയും, അതിലുള്ള ഹലാലൊക്കെ ഹലാൽ തന്നെ, ഖുർആനിൽ ഹറാമാണെന്ന് പറഞ്ഞതൊക്കെ ഹറാം തന്നെ, അത് സ്വീകരിച്ചാൽ മതി. വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം, ബൈനനാ ബൈനക്കും കിതാബുല്ലാഹി, നമ്മളുടെയും നിങ്ങളുടെ, അപ്പൊ അവർ തർക്കിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് പറയും നമ്മളുടെ നിങ്ങളുടെ ഇടയിൽ പ്രമാണം ഖുർആനാണ് എന്ന് പറയും. ഹദീസിന്റെ പ്രാമാണികത അംഗീകരിക്കുകയില്ല. അതുപോലെ തന്നെ പല റിപ്പോർട്ടുകളും ആ വിഷയത്തിൽ വന്നത് കാണാൻ പറ്റും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പ്രാമാണികതയെ തള്ളിക്കളയുന്ന ഒരു വിഭാഗം ഇവിടെ വരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഹദീസിന്റെ ആശയം പരിശോധിക്കണം, അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണം. ആരാ പോയി പരിശോധിക്കുന്ന? റസൂലുള്ള പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് കേരള ജമ്മിയത്തുകാർ പരിശോധിക്കണമല്ലോ. വഹാബി ജമ്മിയത്തുകാർ തീരുമാനിക്കണം റസൂലുള്ള പറഞ്ഞത് ശരിയാണോ തെറ്റാണോ, കാര്യമായി തന്നെ നോക്കണമെന്നാണ് മൂപ്പർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ശരി, അത്ഭുതകരമാണ്, ഖുർആൻ സുന്നത്തിന്റെ പേരിൽ അവതരിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന ആളുകൾ. ഇവിടെ വഹാബി ജമിയത്തിന്റെ പ്രസിഡന്റിനെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ശബ്ആനു അല അരീഖത്തി എന്ന് പറഞ്ഞത് എന്താണെന്നറിയില്ലേ? പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഹമാക്കത്തിലേക്ക് സൂചിപ്പിക്കുകയാണ്. വയറു നിറയെ ഭക്ഷണം കഴിച്ചാൽ ബുദ്ധി കുറയും എന്ന് വെച്ചാല് ആഡംബരങ്ങൾ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ആഡംബരങ്ങളിലും, അതുപോലെ തന്നെ വൽ ഉറൂരി ബിൽ മാലി വൽ ജാഹി, പ്രസിഡന്റാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള പേരും ചൂരൊക്കെ ഉണ്ടായിരിക്കും, ഇതിൽ വഞ്ചിതനായും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ സംബന്ധിച്ച് നിലപാട് പറയാൻ പോയാൽ, അല അരീഖത്തി എന്ന് പറഞ്ഞാല് സുഖമായി സമൃദ്ധമായി അല്ലെങ്കിൽ ആഡംബരത്തിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അതങ്ങനെ സുഖിച്ചുകൊണ്ട് ജീവിക്കുക എന്നല്ലാതെ, എൽമു കിട്ടണമെങ്കിൽ വലം യത്തുലുബുൽ എൽമിൻ കിട്ടണമെങ്കിൽ കുറച്ച് കഠിനാധ്വാനം ചെയ്ത് പഠിക്കേണ്ട വേണ്ടി വരും, അപ്പോഴേ അതൊക്കെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അതിനൊന്നും തയ്യാറില്ലാത്ത ഹമാക്കത്തിന്റെ ആളുകളാണ് ഇത്തരക്കാർ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. ഈ വഹാബി ജമ്മിയത്തിന്റെ പ്രസിഡന്റ് ഏതിൽപ്പെട്ട ആളാണെന്ന് നമ്മളിപ്പോ വിശദീകരിക്കേണ്ട ആവശ്യമല്ല. ഏതെങ്കിലും ആവട്ടെ, ഒരിക്കലും ഇവരീ പറയുന്ന വാദമുഖങ്ങളൊന്നും മുസ്ലിം ഉമ്മത്തിന് ബാധകമല്ല. ഇവർക്ക് ഇത്തരം അടിസ്ഥാനങ്ങൾ വാർത്തെടുക്കൽ നിർബന്ധമാണ്, എങ്കിലേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ. ഇവിടെ തന്നെ മറ്റൊരു കാര്യം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇവർ പരിശോധിക്കുമല്ലോ, അതിലുള്ള ആശയം ഇവർ പരിശോധിക്കും, എന്നിട്ട് ശരിയും തെറ്റും ഇവർ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളിൽ വന്നതുകൊണ്ട് ഒരു കാര്യം ശരിയായിക്കോളണമെന്നില്ല, അത് തെറ്റുണ്ടാവാം. അപ്പൊ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് തെറ്റ് സംഭവിക്കാം എന്നല്ല, സംഭവിച്ചിട്ടുണ്ട്, ധാരാളമുണ്ട്, അതുകൊണ്ട് പരിശോധിക്കണം എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്നാൽ ഇവർ വാസ്തവത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് നോക്കി തങ്ങളിൽ നിന്ന് ശരിയും തെറ്റും സംഭവിക്കാമെന്ന് പറഞ്ഞ ദുൽഹുവൈസുറത്ത് ഉണ്ടല്ലോ, എഴുതിൽ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് നീതി പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞു, അഥവാ തങ്ങൾ അപ്പൊ ചെയ്തത് നീതിയല്ല എന്നാണ് അയാളെ പറഞ്ഞത്, തെറ്റാണെന്നാണ് അയാളെ പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് അനീതിയും അഥവാ തെറ്റ് സംഭവിക്കാം എന്നാണ് അയാൾ പറഞ്ഞത്. അത് തന്നെയാണ്
അയാളുടെ മുതുകിൽ നിന്ന് ഒരു കൗമ ഇവിടെ വരാനുണ്ട്, അവർ ഇതേ നിലപാട് സ്വീകരിക്കുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയത് ഇവർ തീർച്ചയായും ആ ദുൽഹുവൈസറത്തിന്റെ അനുയായികൾ തന്നെയാണ്, അനന്തരാവകാശികൾ തന്നെയാണെന്നാണ് വഹാബി ജമീയത്തിന്റെ പ്രസിഡന്റ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അയാൾ പറയുന്നത് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, അബദ്ധം ധാരാളമുണ്ട് എന്നാണ് പറയുന്നത്. ബുഖാരിയിലുണ്ടോ, അതുപോലെ തന്നെ മുസ്ലിമിലുണ്ടോ, സഹിയായ ഹദീസിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഏർപ്പാട് ഇനി വഹാബി കുട്ടികൾക്ക് നിർത്താം. കാരണം ഇനി ബുഖാരിയിൽ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, വഹാബി ജമിയത്തുകാരുടെ മുന്നിൽ സമർപ്പിക്കണം, എന്നിട്ട് അവർ അതിന്റെ ശരിയും തെറ്റും പരിശോധിക്കണം. ബുഖാരിയിൽ റസൂലുള്ള പറഞ്ഞ കാര്യം സ്ഥിരപ്പെട്ടാൽ പോലും സ്വീകരിക്കാനൊന്നും പറ്റില്ല, കാരണം ശരിയും തെറ്റും അവർ തീരുമാനിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അപ്പോഴേ റസൂലുള്ള പറഞ്ഞത് ശരിയാവുകയുള്ളൂ, അല്ലെങ്കിൽ റസൂലുള്ള പറഞ്ഞാലും ശരി അത് സ്വീകരിക്കാൻ വഹാബികൾ തയ്യാറല്ല എന്നാണ് വഹാബി ജമിയത്തിന്റെ പ്രസിഡന്റ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ആവട്ടെ, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള അബദ്ധ ജടിലമായ അടിസ്ഥാനങ്ങൾ ഇവർ വാർത്തെടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ തയ്യാറായി? ഇതിനിവർ നിർബന്ധിതരാണ്. അതെന്താണെന്ന് വെച്ചാൽ മദ്ഹബ് നിഷേധികളാണ്. മദ്ഹബിന്റെ ഇമാമിയങ്ങളെ സ്വീകരിക്കുന്നതും അംഗീകരിക്കുന്നതും അനിസ്ലാമികമാണെന്ന് ഇവർ പ്രഖ്യാപിച്ചു സാധുക്കൾ പെട്ടുപോയതാണ്. മദ്ഹബിനെ തള്ളിക്കളയണമെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ സുന്നത്ത് മാത്രം മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വോട്ടാണ്. ഈ ഓടിയപ്പോ ഖുർആൻ സുന്നത്ത് ഹദീസ് മുറുകെ പിടിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോഴോ, സഹിയായ ഹദീസ് മുറുകെ പിടിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോഴോ അവിടെയും ഇമാമിങ്ങളെ പേര് തന്നെയാണ് ഉള്ളത്. ഒരു ഹദീസ് സഹിയായി കിട്ടണം, എവിടെന്നാ സഹിയാണെന്ന് കിട്ടുക? ഈ ഹദീസ് സഹിയാണ്, ആരേ പറഞ്ഞത്? എന്താ അത് സഹിയാവാനുള്ള മാനദണ്ഡം? എന്താ അത് ആരൊക്കെ വിശദീകരിച്ചത്? അതൊക്കെ ഈ പറയുന്ന ഇമാമിയങ്ങളൊക്കെ തന്നെയാണ്. ഹദീസിന്റെ ഫിഖ്ഹിന് അതിൻ്റെതായ ഉസൂലുകളുണ്ട്, അത് സ്വീകരിക്കുകയില്ല. അത് എവിടെ നിന്ന് കിട്ടും? അത് മദ്ഹബിന്റെ ഇജ്തിഹാദിന് യോഗ്യരായ പണ്ഡിതന്മാർ ഖുർആൻ സുന്നത്തിൽ നിന്ന് കണ്ടെടുക്കുന്നതാണ്. അത് അവർക്കാണ് അത് കണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ, അതെല്ലാവർക്കും സാധിക്കുന്നതല്ല. അതിലൂടെയാണ് മദ്ഹബ് രൂപപ്പെട്ടു വരുന്നത്. അത് ഖുർആൻ സുന്നത്തിന്റെ സത്തയാണത്, ഖുർആൻ സുന്നത്തിന്റെ ശരിയായ രൂപമാണത്. അത് അംഗീകരിക്കുകയില്ല, ഖുർആൻ സുന്നത്ത് മുറുകെ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി. അവിടെ ചെന്ന് നോക്കുമ്പോഴോ, സഹിയായ ഹദീസ് മുറുകെ പിടിക്കാൻ ചെന്ന് നോക്കുമ്പോഴോ അവിടെയും ഈ ഇമാമിങ്ങളുടെ പേരൊക്കെ തന്നെയാണ് കാണുന്നത്. അവരാണ് ഈ ഹദീസ് ഇന്നത് സഹിയാണ്, ഇന്നത് സഹിയല്ല, ഇന്നതിന്റെ കുഴപ്പമുണ്ട്, ഇന്നതിന്റെ ഗുണങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞത് അവർ തന്നെയാണ്. അതിന്റെ മാനദണ്ഡങ്ങളോ, ഉസൂൽ ഹദീസിനും ഉസൂലുകളുണ്ട്. ഈ ഉസൂൽ എവിടെ നിന്ന് കിട്ടുക? ഇന്ന് ഉസൂൽ ഹദീസിൽ വളരെ പ്രധാനമായി അറിയപ്പെട്ട ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സലാഹിന്റെ മുഖദ്ദിമ. ആരാ ഈ ഇബ്നു സലാഹ്? ഷാഫി മദ്ഹബുകാരനായ ഒരു പണ്ഡിതനാണ്. അതുപോലെ തന്നെ ഇമാം നവവിയുടെ തഖ്രീബ്, അതിന്റെ വിശദീകരണമായ ഇമാം സുയൂത്തിയുടെ തദ്രീബ്, അങ്ങനെ തുടങ്ങി അറിയപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെയും മദ്ഹബിന്റെ ഇമാമികളും അവരുടെ ശിഷ്യന്മാരും ശിഷ്യന്മാരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ കിതാബുകളാണ്. അവിടുന്ന് അങ്ങോട്ട് ചെന്നാലും ഇനി ഒരു ഹദീസ് സഹിയായി കിട്ടപ്പോ, ഉദാഹരണമായി പറഞ്ഞാൽ ഒരു ഹദീസ് സഹിയാവണമെങ്കിൽ അതിന്റെ മാനദണ്ഡം പറഞ്ഞെടുത്ത് കാണാൻ പറ്റും. മിൻ വൈരി ഷുദൂദിം വല ഇല്ലത്തിൻ, ഹദീസ് ഷാദ്ദാവാൻ പാടില്ല. എന്താണ് ഈ ഹദീസ് ഷാദ്ദാവ എന്ന് പറഞ്ഞാൽ പല ചർച്ചകളും അതിന്റെ ഉസൂലിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അവസാനം പല ചർച്ചകളും കൊണ്ടുവന്നിട്ട് ഈ മുഖദ്ദിമയിലും അതുപോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞു കാണുന്നത് എന്താ, ഷാദ് എന്ന് പറഞ്ഞാൽ പലതും പല വിശദീകരണങ്ങളും ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണമാണ് ഷാദിന് ഏറ്റവും പ്രബലമായി എടുത്തു പറയുന്നത്. അപ്പൊ ഒരു ഹദീസ് സഹിയായി വരുമ്പോൾ തന്നെ, സഹിയായി സ്വീകരിക്കണമെങ്കിൽ തന്നെ അവിടെ ഷാഫി ഇമാമനെ മാറ്റി നിർത്തിയിട്ട് കളിയൊന്നും നടക്കില്ല, സാധ്യമല്ല. ഇങ്ങനെ ഏത് വിഷയം എടുത്തു പരിശോധിച്ചാലും മഹാന്മാരായ ഹദീസിന്റെ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ഹദീസിന്റെ പണ്ഡിതന്മാരിൽ വളരെ പ്രഗത്ഭനായി ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത അറിയപ്പെട്ട മഹാനാണ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിന്റെ പല ഗ്രന്ഥങ്ങളിലും ഹദീസിന്റെ ഉസൂലുകളെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. എന്താണ് ഇതൊക്കെ സംഭവം? ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ഇവരൊക്കെ ചെയ്യുന്നത് തന്നെയാണ് മഹാന്മാരായ ഇമാമിയങ്ങൾ, മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞത് എടുത്തു വെച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ്. അപ്പൊ ഇമാം ബൈഹഖിയുടെ ദലായിലുൽ നുബുവ്വന്റെ മുഖദ്ദിമ, അതുപോലെ തന്നെ കിതാബ് മാരിഫത്തു സുനൻ വൽ ആസാറിന്റെ മുഖദ്ദിമ, അതുപോലെ തന്നെ സുനനുൽ കുബ്രയുടെ മുഖദ്ദിമ ആവുന്ന കിതാബുൽ മദ്ഖൽ, ഇതിലൊക്കെ ഉസൂലുകളെ സംബന്ധിച്ചും ഹദീസിന്റെ നിദാനങ്ങളെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്താ ഇമാം ബൈഹഖി ചെയ്യുന്നത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ റിസാലയിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് പിന്നെ അതിനങ്ങോട്ട് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇത് എത്ര അങ്ങോട്ട് ചെന്നാലും മുന്നിലേക്ക് കടന്നു ചെല്ലും തോറും യഥാർത്ഥത്തിൽ ഇത് ചെന്നെത്തുന്നത് ഈ മദ്ഹബിന്റെ ഇമാമികളിലേക്കും, പ്രത്യേകിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാകുന്ന കിതാബുർ റിസാല, ഫിഖ്ഹിന്റെ ഉസൂലുകളും ഹദീസിന്റെ ഉസൂലുകളും അതുപോലെ തന്നെ അടിസ്ഥാനപരമായ പല ഇൽമുകളുടെയും അവലംബമാണ് ഈ കിതാബുർ റിസാല. അത് എടുത്തു വെച്ചുകൊണ്ട്, അതിന്റെ ഉദ്ധരണികൾ എടുത്തു വെച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ് ഹദീസിന്റെ പണ്ഡിതന്മാരും ചെയ്യുന്നത്. അതുപോലെ ഹദീസിന്റെ റിപ്പോർട്ടർമാർ
സംബന്ധിച്ചുള്ള നിരൂപണങ്ങൾ, അത് ഇതുപോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ ശിഷ്യന്മാരായ ആളുകളൊക്കെ തന്നെയാണ് അത് വിശദീകരിക്കുന്നത്. അപ്പൊ ഹദീസ് സ്വീകരിക്കണമെങ്കിലും മദ്ഹബ് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞ ആളുകൾ ചെന്നു നോക്കുമ്പോൾ ഹദീസിലും പരാമർശിക്കപ്പെടുന്നത് ഈ മദ്ഹബിന്റെ ഇമാമിയങ്ങളും അവരുടെ ശേഷമുള്ള അവരുടെ ശിഷ്യന്മാരും പണ്ഡിതന്മാരും അവർ പറഞ്ഞത് കേൾക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോ പൊതുജനങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് സഹിയായ ഹദീസ് സഹിയായ ഹദീസ് എന്നിങ്ങനെ പറഞ്ഞാൽ ആളുകൾക്ക് ഇപ്പൊ ഇതിന്റെ യഥാർത്ഥം അറിയില്ലല്ലോ. ആളുകൾക്ക് ഇപ്പൊ എന്താ അതിന്റെ യഥാർത്ഥം എന്നറിയില്ല. സഹിയായ ഹദീസായിരിക്കും റസൂലുള്ളാഹി നേരെ പറഞ്ഞതായിരിക്കും എന്നൊക്കെ സാധാരണക്കാർ സാധുക്കൾ വിചാരിച്ചോളും. പക്ഷേ ഇത് ഇവരുടെ ഉള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല, ഇമാമികളെ പിൻപറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മദ്ഹബ് വലിച്ചെറിയാൻ വേണ്ടി പറഞ്ഞ ആളുകൾ ഓടി ചെന്നു ഹദീസ് സ്വീകരിക്കാൻ ചെന്നു നോക്കുമ്പോഴോ അവിടെയും ഇമാമികളെ സ്വീകരിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ ഇപ്പൊ എന്തിനെ മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഇമാമികളെ പിൻപറ്റാതെ അവർ അംഗീകരിക്കാതെ യാതൊരു വഴിയുമില്ല. പിൻവാതിലൂടെ പിന്നെ അവർ പറയണത് കേൾക്കണം, പുറത്തു വന്നിട്ട് അവരെ സ്വീകരിക്കരുത് എന്ന് പറയും ചെയ്യുക. ഇത് വൈരുദ്ധ്യമാണല്ലോ, ഇവർക്കിടയിൽ വലിയ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ അടിസ്ഥാന നിലപാടുകളെ പിടിച്ചു നിർത്തണമെങ്കിൽ ഹദീസിന്റെ ആശയങ്ങളെ പലതിനെയും തള്ളിക്കളയാൻ അവർ നിർബന്ധിതരാണ്. ഇബാദത്ത് പോലെയുള്ള വിഷയങ്ങളിൽ അവർ അത്രയും വലിയ പ്രതിസന്ധിയിലാണുള്ളത്. വഹാബിസം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൊണ്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ, വഹാബിസത്തിന് നിലനിൽപ്പുണ്ടാവണമെങ്കിൽ ഈ ഹദീസ് തള്ളിക്കളയുക, ആശയം പരിശോധിക്കും, ഞങ്ങൾക്ക് ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കും, അല്ലാത്ത റസൂലുള്ള പറഞ്ഞിട്ടും കാര്യമില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കലല്ലാതെ വഹാബിസത്തിന്റെ നിലനിൽപ്പില്ല, വേറെ വഴിയില്ല എന്നതാണ് ഇതിന്റെ യഥാർത്ഥം. അതാണ് നമ്മൾ പറഞ്ഞത്, ഹദീസ് നിഷേധത്തിലേക്കാണ് ഇപ്പോൾ ഈ വഹാബികൾ ചെന്നെത്തിയിട്ടുള്ളത്. ലാ മദ്ഹബിയത്തി ലാ ദീനിയത്താണെന്ന് നമ്മുടെ പണ്ഡിതന്മാർ പറയാനുണ്ടായ കാരണം അതാ. മദ്ഹബ് നിഷേധം മതനിഷേധത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. മദ്ഹബിന്റെ ഇമാമിങ്ങളെ പണ്ഡിതന്മാരെ മുൻഗാമികളായ മഹത്തുക്കളെ മാറ്റിവെച്ചാൽ പിന്നെ ഹദീസ് സ്വീകരിക്കാനും സഹിയായ ഹദീസ് കണ്ടെത്താനും ഇവിടെ ആർക്കൊരു വഴിയില്ല. അവരെ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒന്നിൽ അവരെ സ്വീകരിക്കാൻ പാടില്ല, മറ്റേതിൽ അവരെ സ്വീകരിക്കുകയല്ല വേറെ നിർവാഹമല്ല. ഇത് വൈരുദ്ധ്യമാണ്, കാപട്യമാണ്. അതുകൊണ്ട് മദ്ഹബ് നിഷേധം മതനിഷേധത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞതിന്റെ കാരണം അതാ. അതെ, വാസ്തവത്തിൽ മദ്ഹബ് നിഷേധികളായ ആളുകൾ ഇവിടെ ഹദീസിനെ നിഷേധിക്കുന്നതിലേക്ക്, ഹദീസിന്റെ പ്രാമാണികതയെ തള്ളിപ്പറയുന്നതിലേക്ക്, അത് പരിശോധിച്ചിട്ട് ഞങ്ങൾക്ക് ശരി ബോധ്യപ്പെട്ടെങ്കിൽ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഗതികേടിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ നേതാവാണ്, ഞങ്ങളുടെ നേതാവല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകാൻ ചിലപ്പോൾ ആരെങ്കിലും ശ്രമിച്ചേക്കാം. സാധ്യമല്ല. മദ്ഹബ് നിഷേധികളായി ഇവിടെ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഇയാൾ പറഞ്ഞ ഈ അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കൽ നിർബന്ധമാണ്. അത് അയാളിപ്പോ തുറന്ന് പറഞ്ഞു എന്നല്ലോ, ബാക്കിയുള്ളവരെങ്ങനെ പറയാന്ന് പേടിച്ചിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നത് നല്ലതാണ്. ചുരുക്കത്തിൽ ഇത്രയും അബദ്ധ ജടിലമായ പ്രസ്താവനയിലൂടെ വഹാബി ജമ്മിയത്തിന്റെ പ്രസിഡന്റ് എന്ന പേര് പെരുമ കൊണ്ട് മറച്ചു വച്ചിരുന്ന തന്റെ ഔറത്ത് പുറത്തു കാണിച്ചിരിക്കുകയാണ്. ഈ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് തന്നെ വഹാബി ജമ്മിയത്തിന്റെ പ്രസിഡന്റിന്റെ അറിവിന്റെ ആഴവും അന്തത്തിന്റെ തൂക്കവും ഒക്കെ അളക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഈ ജമ്മിയത്ത് പ്രസിഡന്റിന്റെ കീഴിലുള്ള ജമ്മിയത്തിലെ ബാക്കിയുള്ള പണ്ഡിത ശിരോമണികളുടെ കട്ടിയും കനൊക്കെ ഇനിയിപ്പോ നമ്മൾ തൂക്കുകയും അളക്കുകയും ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ഇവിടെ നമുക്കൊരു കാര്യം ജമ്മിയത്തുകാരോട് പറയാനുള്ളത്, വിവരമുള്ള ഒരുത്തനെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുത്താൻ നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ ജമ്മിയത്തുകാർക്ക് പറ്റിയ ജോലി വേറെയാണ്. അത് ദീനിന്റെ പേരിൽ ഇത്തരം അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നത് നിർത്തണം. ഇവിടെ ഒരു കാര്യം വളരെ കൃത്യമായി ജമ്മിയത്തുകാരോടും പൊതുജനങ്ങളോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിനെ അകത്ത് കയറി വന്നുകൊണ്ട് തകർക്കാൻ വേണ്ടി സിയോണിസ്റ്റുകൾ എക്കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. അതിന് വിവിധ മാർഗങ്ങളെയും അതിന് പറ്റുന്ന ചാരന്മാരെയും ആളുകളെയും അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അവരെ പക്കൽ നിന്ന് അച്ചാരം വാങ്ങി കൈമടക്ക് വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി പണിയെടുത്ത ആളുകളെ സമൂഹം എക്കാലത്തും കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ നിലപാടിലൂടെ വരുന്നത് റസൂലുള്ളാഹി തങ്ങളോടുള്ള വിശ്വാസത്തെ പോലും ഇല്ലാതെയാക്കാനും തങ്ങളിൽ നിന്ന് സമൂഹത്തെ അടർത്തി മാറ്റാനുമുള്ള, തങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാതെയാക്കാനുള്ള ഒരു വഴിയാണ് ഇവിടെ ഇവർ തുറന്നു വച്ചിട്ടുള്ളത്. ആ നിലക്കുള്ള സിയോണിസ്റ്റുകളിൽ നിന്ന് അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ജമ്മിയത്തുൽ ഉലമ എന്നല്ല
ജമ്മിയത്തുൽ ഉമല എന്നാണ് യോജിച്ച പേര് എന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. ഞാൻ സംസാരിച്ചത് എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, ഞാൻ സംസാരിച്ചത് കുറച്ച് ഗൗരവത്തിലും പരുക്കൻ സ്വഭാവത്തിലുമാണ്. ഇത് നമുക്കാരോടും പ്രത്യേകമായ ദേഷ്യവും വിദ്വേഷവും ഒന്നുമില്ല. എല്ലാവർക്കും നന്മ ഉണ്ടാവണം, എല്ലാവരും സന്മാർഗികളാവണം, ഇത്രേ നമുക്ക് ഉദ്ദേശമുള്ളൂ. പക്ഷേ എല്ലാത്തിനേക്കാളും നമുക്ക് വലുത് അള്ളാഹുവും അവന്റെ റസൂലും അവന്റെ ദീനുമാണ്. അതിനെ തൊട്ട് കളിക്കാൻ, റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി, അതിന്റെ പ്രാമാണികതയെ നിഷേധിക്കാൻ വേണ്ടി ആരെങ്കിലും ധൈര്യം കാണിക്കുന്നുവെങ്കിൽ അവരെ നാം കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല. അവരോട് പെരുമാറേണ്ടുന്ന, അവരോട് സംസാരിക്കേണ്ടുന്ന ശൈലിയിൽ തന്നെ, ആ ഗൗരവത്തിൽ തന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരും. അത് നിങ്ങൾക്കും ആ വിഷയം കൃത്യമായി നിങ്ങൾ ആലോചിക്കുകയും പഠിക്കുകയും ചെയ്താൽ അത് ബോധ്യപ്പെടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ദീനിനെ സംരക്ഷിച്ചു തരുമാറാവട്ടെ. എല്ലാവിധ കഴുകന്മാരുടെ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു നമ്മുടെ ദീനിനെയും ഈമാനിനെയും സംരക്ഷിക്കട്ടെ. അള്ളാഹു താല ഉമ്മത്തിന് ഇസ്സത്ത് നൽകട്ടെ. കപടന്മാരുടെ കാപട്യത്തെ അള്ളാഹു താല സമൂഹത്തിന് തുറന്നു കാണിച്ചു കൊടുക്കുമാറാവട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.